Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തങ്ങ ബജ്ജി തയ്യാറാക്കാം. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ മുന്തങ്ങ എന്ന് പറഞ്ഞു നമ്മൾ അവിയലിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ കായാണ് ഉദ്ദേശിച്ചത്. ആ കാ കൊണ്ടുള്ള ബജ്ജിയാണ് ഇത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലത്തെ വളരെ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്കതിനെ രണ്ടും മുന്തങ്കായാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ടി കുറഞ്ഞ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടി കുറഞ്ഞ് തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിൽ അര കപ്പ് വറുത്ത അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അത് കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി, റെഡ് ചില്ലി പൊടി, ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അല്പം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് മല്ലിയില ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ച് ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഈ പച്ചക്ക ഇതിൽ മുക്കുന്ന സമയത്ത് ആ കായലിലേക്ക് മാവ് പിടിക്കണം. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കണം. എണ്ണ നല്ലതുപോലെ തന്നെ തിളയ്ക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ മുക്കിയതിന് ശേഷം ഈ മാവിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. കണ്ടല്ലോ ഇതിൽ മുക്കുന്ന സമയത്ത് മാവ് അതിൽ പിടിക്കുന്നുണ്ട്. കണ്ടല്ലോ ഇതുപോലെ നമുക്കിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡ് അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞിട്ടുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ നമുക്ക് പച്ചക്ക ബജ്ജി, അതുപോലെ വളരെ ടേസ്റ്റ്, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഇതുപോലെ മാവിൽ മുക്കി അതിനുശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം.